സംസ്ഥാനത്തെ 19 മണ്ഡലങ്ങളിൽ തോറ്റാലും ആലത്തൂരിൽ അടി തെറ്റില്ല. ഇതായിരുന്നു CPM ഉറച്ച വിശ്വാസം. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നിന്നെത്തിയ കോൺഗ്രസ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് പാട്ടും പാടി ജയിച്ചത് 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. അതുകൊണ്ട് മന്ത്രി കെ രാധാകൃഷ്ണൻ എന്ന മുതിർന്ന നേതാവ് തന്നെ ആലത്തൂരിൽ മത്സരിക്കണമെന്നാണ് പാലക്കാട് CPM ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശം. പക്ഷേ കെ രാധാകൃഷ്ണനെ കൊണ്ടുവരുന്നത് കൊല്ലാനോ അതോ വളർത്താനോ? ആലത്തൂരിലേക്ക് CPM നിരവധി പേരുകളാണ് പരിഗണിച്ചത്. മുൻമന്ത്രി AK ബാലൻ, മുൻ MP അജയ്കുമാർ, PK വാസു, ചേലക്കര മുൻ MLA UR പ്രദീപ്, തരൂർ MLA സുമോദ്, കൊങ്ങാട് MLA ശാന്തകുമാരി എന്നിവരുടെ പേരുകളൊക്കെ പൊങ്ങി വന്നു. പക്ഷേ സംസ്ഥാന നേതൃത്വത്തിൻ്റെ മനസ്സിൽ കെ രാധാകൃഷ്ണനായിരുന്നു. ആ പേര് തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ നിർദ്ദേശമായി വാങ്ങിയെടുക്കുകയും ചെയ്തു. 2019 രാഹുൽ തരംഗത്തിൽ കൂപ്പുകുത്തിയെങ്കിലും CPMന് ശക്തമായ അടിത്തറയുള്ള മണ്ഡലമാണ് ആലത്തൂർ. ഇവിടുത്തെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 CPMഉം 1 ജനതാദൾ S തദ്ദേശ സ്ഥാപനങ്ങളിലും CPM ആധിപത്യം. ചേലക്കര MLA കൂടിയായ മന്ത്രി കെ രാധാകൃഷ്ണൻ വന്നാൽ വ്യക്തിപ്രഭാവം കൊണ്ട് തന്നെ മേൽക്കൈ നേടാനാകുമെന്നാണ് ജില്ലാ നേതൃത്വം പറയുന്നത്. എന്നാൽ മന്ത്രിസഭയിലെ പ്രധാനിയായ ഒരാളെ എന്തിന് ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കണമെന്ന ചോദ്യവും CPMൽ ഉയരുന്നുണ്ട്. 2019 സാഹചര്യമല്ലെന്നും ജനപിന്തുണയുള്ള നേതാവിന് നിഷ്പ്രയാസം ജയിക്കാനാകുമെന്നുമാണ് വാദം. രാധാകൃഷ്ണനെ മത്സരിപ്പിക്കണമെന്ന വാശി മന്ത്രിസ്ഥാനം തെറിപ്പിക്കാനാണോ എന്ന് ഇവർ സംശയിക്കുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം പാർലമെന്റിലേക്ക് മത്സരിക്കാനില്ലെന്ന് രാധാകൃഷ്ണൻ നേതൃത്വത്തെ അറിയിച്ചതും ഈ നീക്കങ്ങൾ മനസ്സിലായത് കൊണ്ടാകും. എന്നാൽ രാധാകൃഷ്ണൻ തന്നെ മതിയെന്ന് പാർട്ടി തീരുമാനിച്ചാൽ നിലവിലെ MLAമാരിൽ ഒരാൾക്ക് മന്ത്രിയാകാൻ അവസരം കിട്ടുമോ? അതോ മറ്റൊരാളെ മന്ത്രിയാക്കി ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിലൂടെ ജയിപ്പിച്ചെടുക്കുമോ? അതാണ് ഈ അടവ് നയത്തിലെ മറ്റൊരു സസ്പെൻസ്.